സിയില് വേരിയബിൾസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ്. അവിടെ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും? ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്താണ് റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. ഇറ്റ് ഈസ് എ വേ ടു റെപ്രസെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ത്രൂ സിമ്പിൾ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. അതായത് നമുക്ക് മെമ്മറി ലൊക്കേഷൻ ഉണ്ട് കമ്പ്യൂട്ടറിൽ, ഇതുപോലെ കുറേ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ആ മെമ്മറി ലൊക്കേഷന് ഇതുപോലെ ഇഷ്ടംപോലെ മെമ്മറി ലൊക്കേഷൻസ് ഓരോ സെല്ലായിട്ടുണ്ടായിരിക്കും. അതിന് ഓരോന്നിനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ അഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ ഓരോ ലൊക്കേഷനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 1001, 1002, 1003 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അഡ്രസ്സും നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാനായിട്ട് എന്താണ് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ലൊക്കേഷനും നമ്മളൊരു സിംബോളിക് നെയിം നമ്മൾ അസൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ. അതായത് ഈ നെയിംഡ് മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൊക്കേഷന് ഞാനൊരു പേര് കൊടുക്കുവാണ് എ. ഈ ലൊക്കേഷനൊരു പേര് കൊടുക്കുവാണ് ബി. ഈ ലൊക്കേഷന് ഞാനൊരു പേര് കൊടുക്കുവാണ് സം. അപ്പം 1003, 1004, 1005 എന്നൊക്കെ പറഞ്ഞ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാളും നമുക്ക് എളുപ്പമുണ്ട് എന്ത് എ ബി സം എന്നൊക്കെ പറയുവാണെങ്കിൽ. അപ്പോൾ ശരിക്കും നമ്മൾ സം ഓഫ് ടു നമ്പേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാം പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വാല്യൂസ് യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്തിട്ട് അതൊരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. ശരിക്കും എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെമ്മറി ലൊക്കേഷനാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ എക്സിക്യൂഷനിൽ ഞാനിവിടെ 10 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അടുത്ത തവണ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആ 10 എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്ത് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് വേരിയബിൾ എന്നുള്ളതിൻ്റെ അർത്ഥം. അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വേരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേരിയബിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു വേരിയബിളിന് ഇത് ഇപ്പോൾ എ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് ആ വേരിയബിളിൻ്റെ പേരാണ്. ഈ മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ് എന്ത്? എ. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനെ നമ്മുടെ പ്രോഗ്രാമിൽ മുഴുവൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന പേരെന്തായിരിക്കും? എ. പേരെന്താണ്? ഒരു വേരിയബിളാണ്. ഓക്കെ, ഇനി ഇവിടെ കിടക്കുന്നത് അഡ്രസ്സാണ്. ഒരു വേരിയബിളിന് ഒരു മെമ്മറി ലൊക്കേഷൻ എന്തുണ്ടാവും? ഒരു പേരും ഉണ്ടാവും, ഒരു അഡ്രസ്സും ഉണ്ടാവും. ഈ അഡ്രസ്സ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിന് ഈസി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇതെല്ലാം നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ ഓരോ വേരിയബിൾസിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. വേരിയബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിൽ ഓർക്കുക എന്താണ്? അതൊരു മെമ്മറി ലൊക്കേഷനാണെന്ന് തന്നെ മനസ്സിൽ ഓർക്കുക. ആ മെമ്മറി ലൊക്കേഷനെ നമ്മൾ ഓരോ പേര് കൊടുത്ത് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. അപ്പം യൂസറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഡാറ്റ, റീഡ് ചെയ്യുന്ന ഡാറ്റ, നമ്മൾ പറഞ്ഞു ഇൻപുട്ട് പ്രോസസ്സിംഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. റീഡ് ചെയ്യുന്ന കിട്ടുന്ന ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യും? മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം കിട്ടുന്ന വാല്യൂ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ വാല്യൂ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമിൽ ഇടയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓരോ വേരിയബിളിനും എന്താണ്? ഓരോ അഡ്രസ്സും ഉണ്ടായിരിക്കുന്നതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ് എന്ത് ഒരു വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ വേരിയബിൾസിനെ നെയിം ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഡിഫൈനിങ് വേരിയബിൾസ് അല്ലെ, റൂൾസ് ഫോർ ഡിഫൈനിങ് വേരിയബിൾസ്. അപ്പം നമുക്കൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്ലർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആൽഫബെറ്റ്സ് യൂസ് ചെയ്യാം. 0 to 8 വരെയുള്ള ആൽഫബെറ്റ്സ് യൂസ് ചെയ്യാം. ഡിജിറ്റ്സ് യൂസ് ചെയ്യാം. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്യാം. അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അപ്പം ആൽഫബെറ്റ്സും ഡിജിറ്റ്സും അണ്ടർസ്കോർ മാത്രമേ നമുക്ക് എവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഒരു വേരിയബിളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വേരിയബിൾ ഡിക്ലർ ചെയ്യുന്ന സമയത്ത്. ഇനി വേരിയബിൾ നെയിം തുടങ്ങുന്നത് എപ്പോഴും എന്തിലായിരിക്കണം? ആൽഫബെറ്റിലായിരിക്കണം. അണ്ടർസ്കോറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൽഫബെറ്റിൽ തന്നെ തുടങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഒരു വേരിയബിൾ നെയിം എന്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല? ഡിജിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം ഞാൻ സം എന്നൊരു വേരിയബിൾ പറഞ്ഞിരുന്നു അല്ലേ. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ എ ബി വേരിയബിൾസ് പറഞ്ഞു. എയുടെയും ബിയുടെയും സം കണ്ടുപിടിച്ചിട്ട് സം എന്ന് പറയുന്നൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു വേരിയബിളാണ്. ഇത് സം എന്ന് എഴുതാം, ഇവിടെ അണ്ടർസ്കോർ ഇട്ട് സം എന്ന് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. പക്ഷേ നമ്മളിവിടെ 9 സം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതാനായിട്ട് പാടില്ല. നമ്മൾ എങ്ങനെ എഴുതും? ചിലപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നം 1 അല്ലേ, നം 2 എന്നൊക്കെ നമ്മൾ എഴുതും. അതിന് കുഴപ്പമില്ല, നമ്പേഴ്സും ആൽഫബറ്റ്സും നമുക്ക് വരാം, കുഴപ്പമില്ല. ഇപ്പം നം_1 എന്നൊക്കെ നമുക്ക് എഴുതാം, അതും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഴുതാം. പക്ഷേ നമുക്ക് നമ്പർ ഒരിക്കലും തുടക്കത്തിൽ വരരുത്.
അപ്പം ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആൽഫബറ്റ്സ് ഡിജിറ്റ്സ് എ ടു ഇസഡ് വരെയുള്ള ആൽഫബറ്റ്സ്, അത് ലോവർ കേസോ അപ്പർ കേസോ അത് പ്രശ്നമല്ല, ഡിജിറ്റ്സ് 0 to 9 വരെയുള്ള ഡിജിറ്റ്സും അണ്ടർ സ്കോറും മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വേരിയബിൾ നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിലായിരിക്കണം, ഒരു ആൽഫബറ്റിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അണ്ടർ സ്കോറിൽ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും എന്തിൽ സ്റ്റാർട്ട് ചെയ്യരുത്, ഒരു ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി വൈറ്റ് സ്പേസ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല, വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഫയലിനൊക്കെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതും, ചിലപ്പോൾ സി എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് പ്രോഗ്രാം എന്നൊക്കെ എഴുതും അല്ലേ, അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. ഇവിടെ നമുക്കൊരു വേരിയബിളിന് കൊടുക്കുവാണെങ്കിൽ ഇപ്പം നമ്പർ 1 റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ num1 എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്പേസ് ഇല്ലാതെ തന്നെ എഴുതണം, നം എന്ന് എഴുതിയിട്ട് സ്പേസ് ഇട്ടിട്ട് 1 എന്ന് എഴുതരുത്, അതെന്തായിരിക്കും, അത് തെറ്റാണ്. അപ്പം വേരിയബിൾസ് എൻ്റെ ഇടയ്ക്ക് എന്ത് വരാനായിട്ട് പാടില്ല, വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി കീവേഡ്സ് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്, നമ്മുടെ സിയിൽ കുറച്ച് വേർഡ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് സ്പെഷ്യൽ മീനിങ് ഉണ്ട്. ഇപ്പം നമ്മൾ സിയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം മെയിൻ എന്താണ്, ഒരു കീവേഡാണ്. അതേപോലെ തന്നെ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു, ആ ഇൻക്ലൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കീവേഡാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനൊരു അതിനൊരു കമ്പൈലറിന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, മനസ്സിലാകുന്ന തരത്തിൽ അതിനൊരു മീനിങ്ങും ഉണ്ടായിരിക്കും. ആ ഇതൊന്നും എടുത്തിട്ട് നമുക്ക് എവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇഫ് എൽസ് എന്നൊക്കെ പറഞ്ഞ അൽഗോരിതമൊക്കെ എഴുതിയപ്പോൾ നമ്മൾ ഇഫ് എൽസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇഫ് എന്തിനാണ്, നമ്മൾ കണ്ടീഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ എന്താണ്, കീവേഡ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല, എന്തിൽ, വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിക്ലർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പേരിൽ. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫബറ്റ്സ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ് എന്ത് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസ് ആണ് നമ്മൾ പറയുന്നത്, വേരിയബിളിൽ ആൽഫബറ്റ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർ സ്കോർ വരാം. പക്ഷേ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, ആൽഫബറ്റിലോ അണ്ടർ സ്കോറിലോ ആയിരിക്കണം, ഒരിക്കലും ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വൈറ്റ് സ്പേസ് വേരിയബിൾ നെയിമിൽ എന്ത് വരാനായിട്ട് പാടില്ല, വൈറ്റ് സ്പേസ് വരാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ കീവേഡ്സ് എന്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാനായിട്ടും പാടില്ല. അപ്പോൾ ഇതാണ് വേരിയബിളിൻ്റെ നെയിം ചെയ്യാനുള്ള റൂൾസ് എന്ന് പറയുന്നത്, അപ്പം അതും ഓർത്ത് വയ്ക്കുക. വേരിയബിൾസ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കണം, അത് ഡിക്ലർ ചെയ്തിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൽ, അത് സം ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്തു, 3 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും സമും. 3 വേരിയബിൾസ് എന്നുകൊണ്ട് നമ്മളിപ്പോഴും ഉദ്ദേശിക്കുക എന്താണ്, മെമ്മറി ലൊക്കേഷനാണ്, നമ്മുടെ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 നമ്പേഴ്സ് റീഡ് ചെയ്തു, ആ നമ്പർ എയിലും ബിയിലും നമ്മൾ സ്റ്റോർ ചെയ്തു, എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിച്ചിട്ട് 3rd മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു, അതിൻ്റെ പേരെന്താണ്, സമ്മാണ്. ആ സമ്മിലെ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് എന്ത് ചെയ്തിരിക്കണം, അത് ഡിക്ലർ ചെയ്തിരിക്കണം. അതായത് ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സിയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു സിയിൽ മെമ്മറി സ്പേസ് ഡിക്ലർ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതായത് നമ്മൾ കമ്പൈലറിനോട് പറയണം, ഇത്ര ഇത്ര മെമ്മറി സ്പേസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്പ് ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇൻ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇൻറ്റീജർ ടൈപ്പ് എന്നാണ് മീനിങ്. നമ്മുടെ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അന്നേരം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻ്റ് എ കോമ ബി, ഇൻ്റ് എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റീജർ മെമ്മറി സ്പേസ് ആണ്, ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷനാണ്. അതായത് ആ മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അവിടെ ഞാൻ 50, 60 എന്നൊക്കെ പറഞ്ഞു, അത് ഇൻറ്റീജർ ആണ് അല്ലേ. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പോയിന്റ് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് വരില്ല. അപ്പം ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് 50.67 എന്നൊന്നും പറഞ്ഞുകൊണ്ട് എഴുതാനായിട്ട് പറ്റില്ല, അതെന്താണ്, അത് തെറ്റാണ്. അന്നേരം നമ്മൾ എന്ത് പറയണം, അത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയും, അന്നേരം നമ്മൾ അതിന് രീതിയിൽ വേറൊരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം.
അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തുടക്കത്തിലെ തന്നെ നമ്മൾ പറഞ്ഞു വെക്കണം കമ്പൈലറിനോട്. ഞാൻ ഇന്ന ഇത്ര ഇത്ര മെമ്മറി സ്പേസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ ഇന്ന ഇന്ന വാല്യൂ ആണ് ഞാൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കുറെ മെമ്മറി ലൊക്കേഷൻ ചുമ്മാ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ക്യാരക്ടേഴ്സ്, അവിടെ കൊണ്ടുപോയി ഡിജിറ്റ്സ്, അവിടെ കൊണ്ടുപോയി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ള നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ്, അതൊന്നും നമുക്ക് അങ്ങനെ ചുമ്മാ തോന്നുന്ന പോലെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തും പറയണം, അതിന്റെ ടൈപ്പും കൂടി പറയണം. അത് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര മാത്രം ഓർത്തിരിക്കുക, വേരിയബിൾ ഡിക്ലറേഷൻ, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ വേരിയബിൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ പറഞ്ഞിരിക്കണം, അതിൻ്റെ ടൈപ്പും കൂടി പറഞ്ഞിരിക്കണം. ആ ടൈപ്പ് എന്ന് ഉള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതിലെന്ത് വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്, അതാണ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രം, പോയിന്റ് ഉള്ള നമ്പേഴ്സ് അവിടെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല. പോയിന്റ് ഉള്ള നമ്പേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യണം. അതേപോലെ ക്യാരക്ടേഴ്സ് ABCD എന്നുള്ള ഗ്രേഡൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേറൊരു ടൈപ്പുണ്ട്. അപ്പോൾ ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെമ്മറി സ്പേസ് റിസർവ് ചെയ്ത് വെക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ മെമ്മറി അലോക്കേഷൻ എന്ന് പറയും, റിസർവ് ചെയ്യുന്നതല്ല, മെമ്മറി അലോക്കേഷൻ എന്ന് തന്നെ അതിന് പറയും നമ്മൾ, ഓക്കെ. ഇനി അപ്പം മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ, അപ്പോൾ അതിൻ്റെ ടൈപ്പും പറയണം, വേരിയബിൾസിൻ്റെ ലിസ്റ്റും പറയണം. അപ്പോൾ ഞാൻ നേരത്തെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഞാൻ A, B, സം എന്ന് പറഞ്ഞ എല്ലാം കൂടെ ഒറ്റ ലൈനിലാണ് കൊടുത്തത് അല്ലേ. ഒരേ ടൈപ്പിലുള്ള എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് കോമ ഇട്ട് അവിടെ എഴുതാനായിട്ട് പറ്റും, അത് കുഴപ്പമില്ല, ഓക്കെ. അപ്പം എന്ത് പറയണം, ടൈപ്പും പറയണം, വേരിയബിളിൻ്റെ ലിസ്റ്റും പറയണം. പിന്നെ ഇവിടെ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ് ആണ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ വാല്യൂ മാത്രമേ നമുക്കവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ഫ്ലോട്ട് ആണ്. അവിടെ നമുക്ക് പോയിന്റ് ഉള്ള ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ക്യാരക്ടർ സി, സി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടർ ആണ്. അവിടെ കൊണ്ടുപോയി നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അവിടെ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ, ഗ്രേഡ്സേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ABCD എന്നുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗ്രേഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന കേസിലാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത്. അതിന് നമ്മൾ ജെൻഡർ പറയുമ്പോൾ അല്ലെ, മെയിൽ ഫീമെയിൽ പറയുമ്പോൾ നമ്മൾ FM എന്നൊക്കെ എഴുതും അല്ലെ. അങ്ങനെയൊക്കെ ഉള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്യാരക്ടർ യൂസ് ചെയ്യാം. അതായത് അവിടെ നമ്പേഴ്സ് ഒന്നും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, സിംഗിൾ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട്, സോറി, സിംഗിൾ ആൽഫബറ്റ് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇവിടെ ABC വേരിയബിൾ ഉണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈനിൽ തന്നെ നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും, അതിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റ ടൈപ്പിൽ നമ്മൾ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് കുറച്ച് വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസും ഇൻവാലിഡ് വേരിയബിൾ നെയിംസിൻ്റെയും എക്സാമ്പിൾ നോക്കാം. നമ്മൾ വേരിയബിൾസിൻ്റെ നെയിം ചെയ്യാനുള്ള റൂൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആൽഫബറ്റ്സ് A to Z വരെയുള്ള ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ, 0 to 9 വരെയുള്ള ഡിജിറ്റ്സ്, അണ്ടർസ്കോർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് പിന്നെയും പിന്നെയും പറയുന്നതിന് അതുകൊണ്ട് മനസ്സിലാക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ വേരിയബിൾ നെയിം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ആൽഫബറ്റ്സിലോ അണ്ടർസ്കോറിലോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആൽഫബറ്റ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അത് ഡിജിറ്റൽ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. പിന്നെ വൈറ്റ് സ്പേസ് അലോഡ് അല്ല, കീവേഡ്സ് അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ്സ് നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി വാലിഡ് വേരിയബിൾ നെയിംസ് എക്സാമ്പിൾ ആണ്, ഇൻറ്റീജർ ടൈപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ്, അത് കറക്റ്റാണ് അല്ലെ, നമ്മുടെ റൂൾസ് എല്ലാം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൽഫബറ്റ് യൂസ് ചെയ്യാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പം നമ്മൾ ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കുക, അണ്ടർസ്കോർ AB എന്നുള്ളതാണ് നമ്മുടെ വേരിയബിളിന്റെ പേര്, അതിലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അണ്ടർസ്കോർ യൂസ് ചെയ്യാം, AB എന്നുള്ള ആൽഫബറ്റ്സും നമുക്ക് യൂസ് ചെയ്യാം, അതിലും തെറ്റൊന്നുമില്ല. അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇനി A30 അവിടെയും കുഴപ്പമില്ല. A എന്ന് പറയുന്ന ആൽഫബറ്റ് നമുക്ക് യൂസ് ചെയ്യാം, 30 എന്ന് പറയുന്ന ഡിജിറ്റ്സ് നമുക്ക് അലൗഡ് ആണ്, ഇത് ക്യാരക്ടർ ആൽഫബറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അതിലും അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി ഇൻവാലിഡ് വേരിയബിൾ നെയിംസ് അല്ലേ, വാലിഡ് അല്ല, തെറ്റായിട്ടുള്ള വേരിയബിൾ നെയിംസ്, Int2 ഇങ്ങനെ ഒരിക്കലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ഡിജിറ്റ് മാത്രമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഒരു മെമ്മറി ലൊക്കേഷന് പേര് കൊടുക്കുമ്പോൾ ഒരു ഡിജിറ്റ് 1, 2, 3 എന്ന് പറഞ്ഞുള്ള ഡിജിറ്റ്സ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരു ആൽഫബറ്റ് എങ്കിലും അവിടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം.
ഇനി എ കോമ ബി, സോറി എ സ്പേസ് ബി, ഇതും തെറ്റാണ്. ഇവിടെ എ ബി എന്ന് എഴുതി, കുഴപ്പമില്ല. കാരണം എന്താ, അതിന്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല. പക്ഷെ ഇവിടെ എയുടെയും ബിയുടെ ഇടയ്ക്ക് എന്തുണ്ട്, സ്പേസ് ഉണ്ട്. അപ്പൊ വൈറ്റ് സ്പേസ് നമുക്ക് അലൗഡ് അല്ല. ഇനി ഇഞ്ച് ലോങ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇതും തെറ്റാണ്. ഇവിടെ ലോങ് എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലോങ് എന്താണ്, ഒരു കീവേഡ് ആണ്. ലിസ്റ്റ് ഓഫ് ഒരു കീവേഡ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അത് നമ്മൾ ഓരോരോ മൊഡ്യൂളായിട്ട് പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എത്ര എത്ര കീവേഡ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. വേരിയബിൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക. അത് എന്താണ്, ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ആണ്. അതിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എത്ര തവണ വേണമെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ അത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ വേരിയബിൾസിൻ്റെ നെയിം ചെയ്യാനുള്ള റൂൾസും കൂടി ഓർത്ത് വെക്കുക. ആൽഫബറ്റ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും നമുക്ക് യൂസ് ചെയ്യാം. ആൽഫബറ്റിലോ അണ്ടർസ്കോറിലോ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരിക്കലും ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യരുത്. വൈറ്റ് സ്പേസ് അലൗഡ് അല്ല. അതേപോലെ തന്നെ കീവേഡ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അത്രേ ഓർത്തിരിക്കുക. പിന്നെ വേരിയബിൾ ഡിക്ലറേഷൻ, വേരിയബിൾ ഡിക്ലറേഷൻ നമ്മൾ വേറൊരു ക്ലാസ്സിൽ വരുന്നുണ്ട്. എങ്കിലും ഓർത്തിരിക്കുക, ആദ്യം ടൈപ്പ് പറയണം, പിന്നെ വേരിയബിൾസിൻ്റെ ലിസ്റ്റ്, എത്ര വേരിയബിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് കോമ ഉപയോഗിച്ച് കൊടുത്താലും മതിയായിരിക്കും. ഇവിടെ ഇൻഡ് എന്ന് പറയുന്നത് ഇൻഡീജർ ലൊക്കേഷനെ കാണിക്കാനായിട്ടാണ്. അതായത് നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊരു ഇൻഡിൻ എക്സാമ്പിൾ ആണ്. ഇവിടെ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഒന്നും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊരു ഫ്ലോട്ടിൻ എക്സാമ്പിൾ ആണ്. അതായത് റിയൽ നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ്, അങ്ങനെ നമുക്ക് ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി സി ഡി പോലെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത്തരം കാര്യങ്ങളും കൂടി വേരിയബിളിനെ കുറിച്ചിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.